இது போதும் எனக்கு இது போதும். നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്കാ തീയലാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പാവയ്ക്കാ തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പാവയ്ക്ക ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു 10-12 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളമ്പുളി പിഴിഞ്ഞൊഴിക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. വാളമ്പുളിയുടെ വെള്ളം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ 1/2 ഗ്ലാസ് ചൂടുവെള്ളം വാളമ്പുളിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങ വറുത്തെടുക്കാനായിട്ടൊരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിരണ്ടി വെച്ച തേങ്ങ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 5-6 കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങ വറവിന് നല്ലൊരു ടേസ്റ്റായിരിക്കും. അതോടൊപ്പം ഒരു 3 വറ്റൽമുളക് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് അതിൽ ഇളക്കി യോജിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് തേങ്ങ ഒരു ബ്രൗൺ കളറിലേക്ക് നമുക്ക് എത്തിക്കണം. ഈ സമയത്ത് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ഇല്ലെങ്കിൽ മല്ലിയാണേലും കുഴപ്പമില്ല, മല്ലിയായിരിക്കും കുറച്ചൊരു ടേസ്റ്റ്. അപ്പം മല്ലിയില്ലാത്തൊരു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മളിനി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ പാൻ ക്ലീൻ ചെയ്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ഒന്ന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പാവയ്ക്കയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും കൂടെ നമ്മളിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൊച്ചുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. പാവയ്ക്ക വേവാനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പാവയ്ക്ക് ആവശ്യമായ ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുളിവെള്ളം കൂടെ നമ്മൾ പാവയ്ക്കയിലേക്ക് ആഡിയാണ്. പാവയ്ക്കയിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യുമ്പോൾ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക് അടച്ചു വെച്ചൊരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ച തേങ്ങ നന്നായി മഷി രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ പാവയ്ക്ക വെന്തിട്ടുണ്ട്. പാവയ്ക്ക നന്നായി വെന്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ആ പാവയ്ക്കയിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചു വെച്ച തേങ്ങ നമ്മൾ പാവയ്ക്കയിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ പാവയ്ക്കയിലേക്ക് തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം.
ശേഷം നമ്മൾ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി കുക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ചേറെ കറിവേപ്പില, ഒരു മൂന്നാല് ചെറിയ ഉള്ളി, ഒരു വറ്റൽമുളക് എന്നിവയും കൂടെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്ത് കടുക് താളിക്കാൻ വേണ്ടി മൂപ്പിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്കത്തിയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പം അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ പാവയ്ക്കത്തിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്കത്തിയൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം പാവയ്ക്കാത്തീയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ബൈ.